ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ഏഴഴകോടെ 15-ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് കേരളം പ്രവേശിച്ചു. കർണാടകയെ 3-നെതിരെ 7 ഗോളിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. കേരളത്തിന് വേണ്ടി ജസിൻ ഹാട്രിക് ഉൾപ്പെടെ 5 ഗോൾ നേടി. സെമിഫൈനലിന്റെ എല്ലാ പോരാട്ട വീര്യവും നിറഞ്ഞു നിന്നതായിരുന്നു കേരള കർണാടക മത്സരം. മഞ്ചേരി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ 28,000-ത്തിലധികം വരുന്ന കാണികൾ ഓരോ നിമിഷവും കളിക്കാർക്ക് ആവേശം പകർന്നുകൊണ്ടേയിരുന്നു. 3-7 ഗോളുകൾക്കാണ് കേരളം കർണാടകയെ തോൽപ്പിച്ചത്. 1 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമായിരുന്നു കേരളം ഗോളടിമേളം ആരംഭിച്ചത്. 25-ാം മിനിറ്റിൽ കർണാടക ആദ്യ ഗോളടിച്ച് കേരളത്തെ ഞെട്ടിച്ചു. പിന്നാലെ 30-ാം മിനിറ്റിൽ കേരളം പകരക്കാരനായി ഇറക്കിയ ജസിൻ ഹാട്രിക് ഗോൾ നേടിയത് മത്സരം കേരളത്തിന്റെ കയ്യിൽ ഭദ്രമാക്കി. 35-ാം മിനിറ്റിൽ സമനിലയും 45-ാം മിനിറ്റിൽ ലീഡും ജസിനിലൂടെ നേടിയ കേരളം 44-ാം മിനിറ്റിൽ ജസിന്റെ ഹാട്രിക്കിന് സാക്ഷിയായി. മത്സരം അധിക സമയത്തേക്ക് നീങ്ങിയപ്പോൾ തൊട്ടു പിന്നാലെ ഷിഗിലിന്റെ വക കേരളത്തിന്റെ 4-ാം ഗോൾ. 4-1 ഇടവേളയ്ക്ക് പിരിഞ്ഞപ്പോൾ കേരളത്തിന് 3 ഗോൾ ലീഡ്. ഇടവേളയ്ക്ക് ശേഷം 54-ാം മിനിറ്റിൽ കർണാടക 1 ഗോൾ തിരിച്ചടിച്ചു. ഗോൾ വഴങ്ങി 2 മിനിറ്റിനുള്ളിൽ കേരളത്തിന്റെ അടുത്ത ഗോൾ തുറന്നു. മധ്യനിരയിൽ നിന്നും കർണാടകൻ ബോക്സിലേക്ക് സോളോ റണ്ണിലൂടെ മുന്നേറിയ ജസിൻ ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കി ഗോളാക്കി മാറ്റുകയായിരുന്നു ജസിന്റെ 4-ാം ഗോൾ. 62-ാം മിനിറ്റിൽ അർജുന്റെ വക കേരളത്തിന്റെ 6-ാം ഗോൾ പിറന്നു. 72-ാം മിനിറ്റിൽ കർണാടക 3-ാം ഗോൾ സ്വന്തമാക്കി. 2 മിനിറ്റിന് ശേഷം 74-ാം മിനിറ്റിൽ ജസിന്റെ 5-ാമത് ഗോളും. നൌഫൽ ബോക്സിലേക്ക് നൽകിയ പാസ് അനായാസം ജസിൻ ഗോളാക്കി മാറ്റുകയായിരുന്നു. അതോടെ 6 ഗോളുമായി ജസിൻ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ 1-ാമതെത്തി. മലപ്പുറം മമ്പാട് കോളേജ് വിദ്യാർത്ഥിയാണ് ജസിൻ. മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ അവരുടെ ജീവശ്വാസമാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ മലപ്പുറത്തുകാരനായ ജസിനിൽ നിന്നും വേറെ എന്താണ് പ്രതീക്ഷിക്കുവാൻ കഴിയുക? മെയ് 2 നടക്കുന്ന മണിപ്പൂർ വെസ്റ്റ് ബംഗാൾ പോരാട്ടത്തിലെ വിജയിയുമായി കേരളം ഫൈനലിൽ ഏറ്റുമുട്ടും. ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ല, എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് അവരെ ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇനി കുറെ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം. എന്തൊക്കെയാണ് എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ചു വെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികൾ അഭിനയിക്കുന്നത് കണ്ട് പഠിക്കാല്ലോ എന്തെങ്കിലും. അതിന് ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.